അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെ കഴിയുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പിന്നെ നമ്മൾ രാവിലത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കിച്ചണിലേക്ക് വന്നു. 6 മണിയാണിപ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ പിന്നെ ആദ്യമായിട്ട് ചായ ആണല്ലോ കാച്ചാറ്. രാവിലെ വന്ന് പിന്നെ ചായ കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ ചായക്കുള്ള വെള്ളം പിന്നെ എടുത്ത് ചായ കാച്ചാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾ 3 പേരുള്ളവ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ചായ കാച്ചാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചു. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും. പിന്നെ ഇന്ന് പത്തിരിയാണ് ഞങ്ങൾ ചായക്ക് കടി ഉണ്ടാക്കാൻ വിചാരിച്ചത്. പത്തിരിയും മുട്ടക്കറിയാണ്. അപ്പോൾ ആ പത്തിരിക്കുള്ള പൊടിയൊക്കെ പിന്നെ എടുത്ത് വെക്കുകയാണ്. ചായ തിളക്കുമ്പോഴേക്ക് പൊടിയൊക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടയ്ക്ക് ഒരു പാട്ട പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വാട്ടിയിട്ട് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള വെള്ളം ഈ പാത്രത്തിൽ തന്നെ എടുക്കാം. അപ്പോൾ ഇതിനൊരു പാത്രം തന്നെ വെള്ളം എടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടും, വെള്ളം കൂടി പോകുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ അളവിൽ തന്നെ ഒരു പാത്രം വെള്ളം എടുത്താൽ നമുക്ക് പത്തിരിക്കുള്ള വെള്ളം നല്ല പാകത്തിനായിട്ട് കിട്ടും. ഞാൻ അതേ കപ്പ് തന്നെ ഞാൻ അളന്ന് ഒരു കപ്പ് വെള്ളവും എടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇത് അവിടെ വെച്ചപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് സ്റ്റൗവിൽ നമുക്ക് പത്തിരിക്കുള്ള പൊടി പിന്നെ വെള്ളം വെക്കാം. ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് ഇതൊന്ന് ഇറക്കി മാറ്റി വെക്കാം. ഞാൻ സ്റ്റൗവിൽ തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ചായയിൽ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. പിന്നെ അതടച്ച് വെക്കാം. ഈ പത്തിരിക്ക് മുട്ടക്കറി വെക്കാൻ ഉണ്ടാക്കാനുള്ള പിന്നെ മുട്ടയും അരിയേക്കുള്ള ഉള്ളിയും പിന്നെ തക്കാളിയൊക്കെ എടുത്തിട്ട് വെക്കുക. പൊടി പാട്ടുമുഴുക്കിനൊക്കെ റെഡി ഒക്കെ പാത്രത്തിലെടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ പൊടിയുടെ വെള്ളം തിളച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പൊടിയൊക്കെ അതിലിട്ട് പിന്നെ വാട്ടിയെടുത്ത് വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാനീ പൊടി ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് കുറച്ചൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് വെക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആക്കിയാൽ നമുക്ക് പിന്നെ പരത്തുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ പരത്തുമ്പോൾ കുഴക്കുമ്പോൾ ഇങ്ങനെ ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പൊടി വെന്തിട്ടുണ്ട്, നല്ലൊന്ന് ഇളക്കിയിട്ട് ഇത് ഇറക്കി വെക്കാം. ഞാൻ ഇവർ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പത്തിരിക്കുള്ള പൊടി നല്ലൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് പത്തിരിയൊക്കെ നമുക്ക് നന്നായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്.
ഞാൻ തളികൻ്റെ ചുവട്ടിലൊരു തുണി മടക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പാത്രം ഇങ്ങനെ വരും സൗണ്ട് ഉണ്ടാക്കി നിൽക്കുക, ഇളകി കൊണ്ട് നിൽക്കും, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം കുഴച്ച് ബോളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഓയിലൊന്നും തടവേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ വാട്ടുമ്പോൾ ഒക്കെ തന്നെ കുറച്ച് ഓയിൽ ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ഇനി ഓയിലൊന്നും തടവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ബോളുകൾ ഫുള്ളായിട്ട് ഞാൻ പിന്നെ പരത്തിയെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഓരോരോ ബോളും പിന്നെ പരത്തിയിട്ട് ഫുള്ളായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് വാക്യൂമിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം. ഈ പത്തിരിയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതിൻ്റെ ഈ അടുപ്പിൻ പിന്നെ വെണ്ണീറൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ പത്തിരിയുടെ കല്ല് കഴുകി വെച്ച് കത്തിക്കാം. ഞാൻ വെണ്ണീറൊക്കെ നീക്കി ഇനി ഇതിലേക്ക് പിന്നെ ഇവിടെ ഒന്ന് ഒന്ന് നല്ലൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാം. നല്ലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പത്തിരി ചൂടാനുള്ള കല്ലൊക്കെ ഒന്ന് എടുത്ത് നല്ലൊന്ന് കഴുകിയിട്ട് പിന്നെ കത്തിച്ച് വെക്കാം. പത്തിരിയുടെ കല്ല് നല്ല കഴുകിയെടുക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ചത് പിന്നെ ഇങ്ങനെ എന്താണ് ഈ പത്തിരിയുടെ കല്ലൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഇതിൻ്റെ മൂന്ന് ഭാഗത്തും ഓരോരോ ചെറിയ കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് തീയൊക്കെ കത്തിക്കുമ്പോൾ നല്ലൊന്ന് ചൂടായിട്ട് കിട്ടുള്ളൂ. ഇതുപോലത്തെ അടുപ്പാകുമ്പോൾ ഈ കല്ലൊന്ന് പൊന്തി നിൽക്കൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ വെച്ച് ഇനി തീയൊന്ന് കത്തിക്കാം. ഞാൻ തീയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പത്തിരിയുടെ കല്ല് നല്ലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് പത്തിരി ഓരോന്നും ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ നല്ലൊന്ന് ഇങ്ങനെ പൊന്തിച്ച് വെച്ചത് ഇതുപോലെ തീയൊക്കെ നല്ല എല്ലാ ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വേണ്ട നല്ല തീയൊക്കെ എല്ലാ ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം നടുവലി മാത്രമേ നമുക്ക് തീയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ പത്തിരിയുടെ കല്ലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് പിന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഓരോരോ പത്തിരിയും പിന്നെ ചുട്ടെടുക്കും. ഞാൻ ഇതിമ്മല് നാല് പത്തിരിയാണ് പിന്നെ ഒരു ട്രിപ്പിന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ പത്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് ഇത് ആദ്യമായിട്ട് വേഗത്തിലൊന്ന് മറിച്ചിടാം. ഇനി കുറച്ച് സമയം വെച്ച് ഒരു ഭാഗം വെന്തതിന് ശേഷം മറിച്ചിട്ട് വരുത്താൽ മതി. അപ്പോൾ നല്ലൊന്ന് പിന്നെ പൊള്ളിച്ച് വരും. അങ്ങനെ പത്തിരി പിന്നെ റെഡിയാക്കി. ഇതുപോലെ ഞാൻ എല്ലാ പത്തിരികളും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ പത്തിരികളൊക്കെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്.
പത്തി പിന്നെ മറിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ചട്ടം കൊണ്ട് തടവി കൊടുത്താൽ വേഗം ഒന്ന് പൊള്ളിച്ച് കിട്ടും. അങ്ങനെ ഫുള്ള് പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ പത്തിരി ചുട്ട് കഴിഞ്ഞു. ഞാൻ പത്തിരിയുടെ കല്ല് മാറ്റി ഇനി അടുപ്പിൽ തന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടാകുമ്പോഴേക്കും പിന്നെ നമുക്ക് ഞാൻ തേങ്ങ ചിരവി ആദ്യം തന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ജീരകവും വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് അരച്ചെടുക്കാം. ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പിന്നെ അടുപ്പിൽ വെച്ച ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടുണ്ടാവും. അപ്പം ഇനി കറിയൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കാം. ചൂടായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ പിന്നെ കറി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചതച്ചത് ഇനി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞത് ആണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഉപ്പും പിന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി തക്കാളി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മസാലകൾ. അപ്പം നല്ലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിട്ട് കൊടുത്ത് ഇതിലേക്കുള്ള മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തക്കാളിട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്ന ഇപ്പോൾ തക്കാളിയും എല്ലാം നമുക്ക് നല്ലൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട പിന്നെ ഇട്ട് കൊടുക്കാം. മുട്ട എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അരച്ച് വെച്ചുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പിന്നെ വേവിക്കാം. അപ്പോൾ ഈ മുട്ടയിലേക്ക് മസാല ഒക്കെ ഒന്ന് പിന്നെ ഒന്ന് പിടിച്ചോളും. ഞാൻ ഇത് അടച്ച് വെച്ച് പിന്നെ വേവിച്ച് പിന്നെ ഇനി ഇതിലേക്കുള്ള തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ
ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഞാൻ ഉപ്പും ഇട്ട് കൊടുത്ത്. ഒരു പിഞ്ച് ഇതിലൊരു നുള്ള് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കും പൊറാട്ടയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പോയ കറി ഉണ്ടാക്കിയാൽ. ഞങ്ങൾ കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ട് ഉണ്ട്, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് എല്ലാവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞ് എണീറ്റു പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ വെള്ളമൊക്കെ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്, അതിൽ അരിയിടണം. മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരാണ്ട് തേങ്ങയൊക്കെ രാത്രി വീണ് മുറ്റത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അരി ഇട്ട് വെച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരാം, വെള്ളം ചൂടായി നിൽക്കില്ല. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്ത് മുറ്റൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി വെച്ചു. പിന്നെ പാത്രമൊക്കെ കഴുകി എല്ലാം റേക്കൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ചോറ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു, അത് തിളച്ചിട്ടുണ്ട്. കരിങ്ങാലി ഇട്ട് വെച്ച വെള്ളമാണ്, അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇതിലേക്കുള്ള കറി മീനൊക്കെ ഒന്ന് ഉണ്ടാക്കാണ്ട് പിന്നെ മീൻ സൂതയാണെന്ന് മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. മീനൊന്ന് കട്ട് ചെയ്യാം. മീൻ കട്ട് ചെയ്ത് ഞാൻ മീനൊക്കെ വറുത്ത് വെച്ച് ഈ പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞ് ചോറ് പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികളും ഞങ്ങൾക്ക് ചോറ് തിന്നാണ്. ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ച് സമയമൊക്കെ കിടന്ന് വൈകുന്നേരമായി എണീറ്റ് ഈ വൈകുന്നേരം ചായക്കുള്ളൊരു പഴം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആ പഴം ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടി കൊടുക്കുകയാണ്, ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ നെയ്യ് ഒന്ന് ചൂടാകുന്ന ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളറാണ് വരെ ഒന്ന് എടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ പിന്നെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഈ പഴം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി പിന്നെ മിക്സാക്കിയതിന് ശേഷം പഴമൊക്കെ ഒന്ന് വാടി ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ആണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയതും ഇതിലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് പിന്നെ ഒരു ഏലക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്.
ഇലക്ക പൊടിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ ഇറക്കി വെക്കുക. കുട്ടികൾ ഈ പഴമൊക്കെ നല്ല ചില സമയത്ത് പഴുപ്പൊക്കെ കൂടിയാൽ കഴിക്കാൻ ഒരിക്കൽ മടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ആവും ചെയ്യും, പിന്നെ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പിന്നെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുട്ടികൾ പിന്നെ ഞങ്ങളൊക്കെ ചായ കുടിക്കുകയാണ്, വൈകുന്നേരത്തെ ചായ. എടുത്ത് വെച്ച് കുടിച്ചു. കുട്ടികളൊക്കെ ഒന്ന് പുറത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുക. മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്, വൈകുന്നേരമല്ലേ, അപ്പം മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വെറുതെ കുറച്ച് സമയം ഇങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടന്നു. ചെടികളൊന്നും അധികം ചെടികളൊന്നും ഇല്ല, അധികം നല്ല ചെടികളൊക്കെ ഉണ്ടാക്കുക. എല്ലാം പോയി ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം വെറുതെ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടന്നതിന് ശേഷം ഇതാണ് ഞങ്ങളെ പിന്നെ സിറ്റ് ഔട്ടിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളെ മുൻഭാഗത്തെ വ്യൂ ഇതാണ്. അങ്ങനെ എൻ്റെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. ഇതാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയണത്. വൈകുന്നേരം സന്ധ്യയായി.